നമസ്കാരം കൊറോണ സാമ്പത്തിക തൊഴിൽ മേഖലകളെ ആകെ ഉലച്ചു കളഞ്ഞിട്ടുണ്ട് നിലവിലുള്ള ജോലി നഷ്ടമാകാതെ നോക്കാൻ ചിലർ പാടുവിടുമ്പോൾ മറ്റു ചിലർ പുതിയ മേഖല അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് പല വമ്പന്മാരും തൊഴിലാളികളെ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു ചിലർ ശമ്പളം പിടിച്ചു വയ്ക്കുന്നതും വെട്ടിക്കുറയ്ക്കുന്നതുമൊക്കെ ഇതിനിടയിൽ വാർത്തയായി എന്നാൽ ആഗോള ഭീമന്മാരും ശമ്പളം കൂട്ടിച്ചോദിക്കുന്നത് ഒരു അപരാധമായി കണ്ടുകൊണ്ട് ജീവനക്കാർക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതായാണ് പുതിയ റിപ്പോർട്ട് ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത ഇരുചക്ര വാഹന മേഖലയിലെ വമ്പൻ ബ്രാൻഡ് റോയൽ എൻഫീൽഡിന്റെ നിർമ്മാതാക്കളായ ഐഷർ മോട്ടോഴ്സിൽ നിന്നാണ് നിലവിലെ എം ഡി സിദ്ധാർത്ഥ് ലാൽ ശമ്പളവർദ്ധനവ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഓഹരിയുടെ മകൾ ഒറ്റക്കെട്ടായി ശമ്പളവർദ്ധനവിനെ എതിർത്തു മുപ്പത്തിയൊൻപതാം വാർഷിക യോഗത്തിൽ ഈ ആവശ്യം വോട്ടിനിടുന്നതിലേക്ക് വരെ കാര്യങ്ങളെത്തി കോവിഡ് പ്രതിസന്ധിയിൽ ശമ്പള പരിഷ്കരണം നടക്കില്ലെന്ന നിലപാടാണ് ഭൂരിപക്ഷം ഓഹരിയുടെ മകളും സ്വീകരിച്ചത് കോവിഡ് പ്രതിസന്ധിയിൽ ശമ്പള പരിഷ്കരണം നടക്കില്ലെന്ന നിലപാടാണ് ഭൂരിപക്ഷം ഓഹരിയുടെ മകളും സ്വീകരിച്ചത് കോവിഡ് സാഹചര്യത്തിൽ കമ്പനിയുടെ ഓഹരി പതിനാല് ശതമാനവും പിന്നീട് എട്ട് ശതമാനമായും ഇടിഞ്ഞിരുന്നു ഇതാണ് എം ഡിയുടെ ശമ്പളവർധനവിനെ ഓഹരിയുടെ മകൾ എതിർക്കാൻ കാരണമെന്നാണ് വിവരം ഡയറക്ടർ കൂടിയായ സിദ്ധാർത്ഥ് ലാലിന്റെ നിലവിലെ ശമ്പളം ഇരുപത്തിയൊന്ന് കോടിയാണ് അദ്ദേഹത്തെ വീണ്ടും എം ഡി ആയി നിയമിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിലും ചർച്ചകൾ നടന്നു ശമ്പള വർധനവ് വേണ്ടെങ്കിൽ അദ്ദേഹം തന്നെ തുടരട്ടെ എന്നും ഒരു വിഭാഗം നിലപാടെടുത്തതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് റോയൽ എൻഫീൽഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥാനത്ത് നിന്ന് വിനോദ് ദസരി രാജിവെച്ചത് ദസരിയുടെ പകരക്കാരനായി വി ഗോവിന്ദരാജനെ നിയമിച്ചിട്ടുണ്ട് റോയൽ എൻഫീൽഡ് എന്ന ബ്രാൻഡിനെ ജനപ്രിയമാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച് രണ്ടര വർഷം സിഇഒ പദവി വഹിച്ച ശേഷമാണ് ദസാരിയുടെ മടക്കം രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലിലാണ് ദസരി റോയൽ എൻഫീൽഡിന്റെ തലപ്പത്തെത്തുന്നത് അതേസമയം ബി ഗോവിന്ദരാജൻ റോയൽ എൻഫീൽഡിന്റെ നേതൃത്വത്തിന്റെ ചുമതല ഏറ്റെടുത്തേക്കും ബോർഡ് ഓഫ് ഐഷർ മോട്ടോഴ്സ് ലിമിറ്റഡിൽ മുഴുവൻ സമയ ഡയറക്ടറായും റോയൽ എൻഫീൽഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായും അദ്ദേഹം ചുമതലയേൽക്കും രണ്ടായിരത്തി മുതൽ റോയൽ എൻഫീൽഡിൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറാണ് ഗോവിന്ദരാജൻ അഞ്ച് വർഷത്തേക്കായിരിക്കും ഗോവിന്ദരാജിൻ്റെ നിയമനം വെബ്ഡെസ്ക് തത്വമയി ന്യൂസ്